റിസർച്ച് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു നല്ല റിസർച്ച് വർക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് വളരെ വിശദമായി പറയേണ്ടായി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ദ റിസർച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ ദ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് റിസർച്ചിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് സി ആർ കോത്താരി തൻ്റെ റിസർച്ച് മെത്തഡോളജി മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എന്ന പുസ്തകത്തിൽ ഗവേഷണ പഠനം നടത്തുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി പ്രധാന ഘട്ടങ്ങൾ പറയുന്നുണ്ട് ഓരോ ഘട്ടവും നമുക്ക് നോക്കാം ഒന്നാമത്തത് ഫോർമേഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം രണ്ടാമത്തത് എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ മൂന്നാമത്തത് ഡെവലപ്പിംഗ് ദ ഐപ്പോത്തിസിസ് നാലാമത്തത് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ അഞ്ചാമത്തത് ഡിറ്റർമിംഗ് ദ സാമ്പിൾസ് ഡിസൈൻ ആറാമത്തത് കളക്ഷൻ ഓഫ് ഡാറ്റ ഏഴാമത്തത് എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ് എട്ടാമത്തത് അനാലിസിസ് ഓഫ് ഡാറ്റ ഒമ്പതാമത്തത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് പത്ത് ജനറലൈസേഷൻ ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ പതിനൊന്ന് പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട് ഇത്രയുമാണ് കൊത്താരി പറയുന്ന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഘട്ടവും നമുക്ക് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് റിസർച്ചിൻ്റെ ഘട്ടങ്ങൾ എന്ന് ഒന്നാമത്തത് ഫോർമേഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം ആദ്യത്തെ ഘട്ടമാണ് ഗവേഷണ പ്രശ്നത്തിൻ്റെ കണ്ടെത്തൽ റിസർച്ച് പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങൾ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്ന നിർദ്ദിഷ്ട ഗവേഷണ ചോദ്യമോ പ്രശ്നമോ നിങ്ങൾ തിരിച്ചറിയുകയും അത് നിങ്ങൾ നിർവചിക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പ്രശ്നമാണ് അഭിസംബോധനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം ഒരു ഗവേഷകൻ അയാളുടെ ഗവേഷണ ഗവേഷണത്വര ആരംഭിക്കുന്നത് അയാളുടെ പ്രശ്നത്തെക്കുറിച്ച് ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള അയാളുടെ ഉള്ളിലുള്ള ചോദ്യമാണ് എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി അപ്പോൾ സാമൂഹ്യ ജീവിതത്തിനിടയിൽ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് ആ പ്രശ്നം നിലനിൽക്കുന്നു എന്ന ചോദ്യം നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് അതാണൊരു ഗവേഷകൻ്റെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ ലിറ്ററേച്ചർ റിവ്യൂ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ പ്രശ്നം എന്താണെന്ന് ഗവേഷണത്തിന് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നത്തെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെക്കുറിച്ച് ഈ വിഷയത്തിലുള്ള മുൻപഠനങ്ങൾ ആരെങ്കിലും ഗവേഷണം നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് മറ്റു ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ടോ ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ആരെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് ഗവേഷണത്തിന് നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള നിലവിലുള്ള ഗവേഷണവും ഈ ഗവേഷണ പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുമൊക്കെ അവലോകനം ചെയ്യുന്നതിനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് ഈ വിഷയത്തിലുള്ള നിലവിലെ അറിവിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനും ആ അറിവുകൾക്കിടയിലുള്ള വിടവുകൾ തിരിച്ചറിയാനും ഇത് നിങ്ങളെ സഹായിക്കും ഈ ലിറ്ററേച്ചർ റിവ്യൂ സർച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങളെ സഹായിക്കും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ദ ഹൈപ്പോത്തിസിസ് ഹൈപ്പോത്തിസിസിന് വികസിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം നിങ്ങളുടെ സാഹിത്യ സർവേയുടെയും ഗവേഷണ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആദ്യത്തെ രണ്ട് ഘട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളൊന്നോ അതിലധികമോ സിദ്ധാന്തങ്ങൾ അനുമാനങ്ങൾ രൂപപ്പെടുത്തുന്നു ഒന്നോ അതിലധികമോ രണ്ടോ മൂന്നോ ഒക്കെ അനുമാനങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ആ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി ആ പ്രശ്നത്തിൽ നിങ്ങൾ കുറേ പുസ്തകങ്ങൾ വായിച്ചു അപ്പോൾ നിങ്ങൾക്കൊരു ഹൈപ്പോത്തിസിസ് നിങ്ങൾക്ക് കിട്ടും ഒരു അനുമാനം കിട്ടും വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പരീക്ഷണാത്മകമായ പ്രസ്താവനകളോ പ്രവചനങ്ങളോ ആണ് അനുമാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രസ്താവന നടത്തുന്നതാണ് അതിൽ ഒന്നിൽ കൂടുതൽ പ്രസ്താവനകൾ ഒരു പ്രസ്താവനയല്ല ഒന്നിൽ കൂടുതൽ പ്രസ്താവന ഉണ്ടാവും നിങ്ങളുടെ പഠനങ്ങൾക്കും നിങ്ങളുടെ വായനകൾക്കും ലിറ്ററേച്ചർ റിവ്യൂക്ക് ശേഷം ഈ പ്രശ്നത്തിൽ നിങ്ങളൊരു പ്രസ്താവന നടത്തുന്നു ഒന്നിലധികം പ്രസ്താവനകൾ നടത്തുന്നു ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ പറയുന്നതിനെയാണ് നിങ്ങൾ പ്രസ്താവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ഹൈപ്പോത്തിസിസ് നമ്മളൊരു അനുമാനം കണ്ടെത്തുന്നു അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാനുണ്ട് അടുത്ത വീഡിയോകളിൽ പറയാനുണ്ട് എന്തായാലും അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയാം ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രിപ്പയറിങ് ദ ഡി റിസർച്ച് ഡിസൈൻ ഗവേഷണത്തിൻ്റെ ഒരു ഡിസൈൻ തയ്യാറാക്കലാണ് ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഗവേഷണം എങ്ങനെ നടത്തണമെന്ന് ആസൂത്രണം ചെയ്യുന്നത് ഉൾപ്പെടുന്നു ഗവേഷണത്തിൻ്റെ രീതി ഡാറ്റ ശേഖരണ സാങ്കേതികതകൾ നിങ്ങളുടെ പഠനത്തിൻ്റെ മൊത്തത്തിലുള്ള ഘടന എന്നിവയെക്കുറിച്ചുള്ള ഒരു ഒരു ഡിസൈൻ തയ്യാറാക്കുന്നത് എങ്ങനെയായിരിക്കണം ഇനി നമ്മൾ റിസർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് വരച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കരട് നിങ്ങൾ ഒരു ധാരണ എങ്ങനെയാണ് നമ്മളിനി ചോദ്യം ഇവിടെ ചോദിച്ചത് എങ്ങനെയാണ് ക്വസ്റ്റിനെയർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഡാറ്റ ശേഖരിക്കേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോവേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡിസൈൻ തയ്യാറാക്കുന്നത് ഗവേഷണത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നത് ഈ ഘട്ടത്തിലാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സാമ്പിൾ ഡിസൈനാണ് സാമ്പിൾ ഡിസൈൻ നിർണ്ണയിക്കലാണ് മിക്ക ഗവേഷണ പഠനങ്ങളിലും നിങ്ങൾക്കൊരു മുഴുവൻ ജനസംഖ്യയെയും പഠിക്കാൻ കഴിയില്ല ഒരു പഞ്ചായത്തിലെ പ്രശ്നം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നമാണ് പഠിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് ആ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് അവിടെയുള്ള പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളെയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് സാമ്പിളുകളാണ് എടുക്കുക ഒരു ആയിരം ആളെയോ ആ പഞ്ചായത്തിലെ ഒരു ആയിരം ആളോ അല്ലെങ്കിൽ അഞ്ഞൂറാളോ അങ്ങനെ അങ്ങനെ അതിൻ്റെ സാമ്പിളാണ് നിങ്ങൾ എടുക്കുക അപ്പോൾ ഈ സാമ്പിൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സാമ്പിൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നതും നിങ്ങൾ പഠിക്കുന്ന വലിയ ഗ്രൂപ്പിനെ അത് കൃത്യമായി പ്രതിനിധീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും ഈ ഘട്ടത്തിലാണ് ഒരു പഞ്ചായത്തിൽ നിന്ന് അഞ്ഞൂറാളെയാണ് എടുക്കുന്നതെങ്കിൽ ഈ അഞ്ഞൂറ് ആൾ എങ്ങനെയുള്ള ആളുകളായിരിക്കണം എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുക്കേണ്ടത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഞ്ഞൂറാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അവരെ കൃത്യമായി അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഈ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റിപ്പോകും അപ്പോൾ കൃത്യ ഈ അഞ്ഞൂറ് ആൾ ഈ മൊത്തം സമൂഹത്തിൻ്റെയും ക്വാളിറ്റിയെ മുഴുവൻ പ്രതിനിധീകരിക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും കിട്ടുന്ന ആളുകളായിരിക്കണം ഈ അഞ്ഞൂറാൾ വളരെ കൃത്യമായിട്ടാണ് ഈ അഞ്ഞൂറ് ആളുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഇന്നേരിയയിൽ നിന്ന് ഇത്ര ആൾ ഇന്നേരിയയിൽ നിന്ന് ഇത്ര ആൾ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ഒരു തരംതിരിച്ച് ഈ ആളുകളെ മനസ്സിലാക്കുന്നതിനെയാണ് ഈ ഡിറ്റർമിങ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആറാമത്തെ ഘട്ടം കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഡാറ്റ ശേഖരിക്കാൻ പോവുക നിങ്ങളുടെ ഗവേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് സർവേകൾ പരീക്ഷണങ്ങൾ അഭിമുഖങ്ങൾ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റ് സാങ്കേതികവിദ്യകൾ എന്നിവ വെച്ചുകൊണ്ട് നിങ്ങൾ ഡാറ്റ ശേഖരിക്കുന്ന രീതി പല രീതിയിലും ഡാറ്റ ശേഖരിക്കുന്നു അത് ഈ ഘട്ടത്തിലാണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ് നിങ്ങൾ മുൻ ഘട്ടങ്ങളിൽ വികസിപ്പിച്ച അനുസരിച്ച് നിങ്ങളുടെ ഗവേഷണം നടത്തുന്നതാണ് ഈ ഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ മുൻ മുമ്പുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ ഓരോ പ്ലാൻ ഉണ്ടാക്കിയല്ലോ ഈ പ്ലാനിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഘട്ടമാണ് ഈ എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഘട്ടം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ദ ഡാറ്റ ഡാറ്റകളെ വിശകലനം ചെയ്യുക കിട്ടിയ ഡാറ്റയെ എന്ത് ചെയ്യുക വിശകലനം ചെയ്യുക ഡാറ്റ ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ എന്ത് ചെയ്യുന്നു ഗവേഷകർ ആ ഡാറ്റയെ നമ്മൾ അതിൻ്റെ സ്വഭാവമനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് രണ്ട് രീതിയിലുണ്ട് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവായി ക്വാളിറ്റേറ്റീവായിട്ടൊക്കെ ഡാറ്റ ഉണ്ടാവില്ല ആ എന്തായാലും ആ കിട്ടുന്ന ഡാറ്റയെ നിങ്ങൾ നിങ്ങളെന്തെയ്യുക വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഘട്ടം എന്ന് പറയുന്നത് ഡാറ്റയിൽ നിന്ന് അർത്ഥവത്തായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നതാണ് ഈ അനാലിസിസ് ഓഫ് ദ ഡാറ്റയുടെ ഡാറ്റയുടെ വിശകലനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഐപ്പോത്തിസിസിനെ പരിശോധിക്കുക നമ്മൾ അനുമാനം ഉണ്ടാക്കിയിരുന്നല്ലോ ആ അനുമാനത്തെ മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയ അനുമാനത്തെ എന്തെയ്യ ഈ നമ്മൾ കണ്ടെത്തിയ ഡാറ്റ ആ അനുമാനങ്ങളെ പിന്തുണക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ നിരസിക്കുകയാണോ ചെയ്യുന്നത് എന്ന് വിലയിരുത്തുന്നതാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയും നമ്മളുണ്ടാക്കി വച്ചിരുന്ന നമ്മുണ്ടാക്കി വെച്ചിരുന്ന ഹൈപ്പോത്തിസിസിനെ സാധൂകരിക്കുന്നുണ്ടോ നമുക്ക് കിട്ടിയ ഡാറ്റ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിരാകരിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഈ ഘട്ടം എന്ന് പറയുന്നത് പത്താമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ നമ്മൾ ഡാറ്റ ശേഖരിച്ചു ആ ഡാറ്റ അനാലിസിസ് ചെയ്തു അതിനുശേഷം കിട്ടിയ ഡാറ്റയെ നമ്മുടെ ഹൈപ്പോത്തിസിസുമായിട്ട് ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടിയ ഡാറ്റ ആ വിശകലനം ആ നമുക്ക് മുന്നിലുള്ള അറിവ് ആ അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ സാമാന്യവൽക്കരിക്കണം കാരണം എന്താണെന്ന് പറയുക നമ്മൾ സാമ്പിളേ എടുത്തിട്ടുള്ളൂ ഒരു പഞ്ചായത്തിലെ സാമ്പിളേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മൾ ഈ അറിവിനെ നമ്മൾ എന്ത് ചെയ്യും ഈ പഞ്ചായത്തിൽ മുഴുവനും ഇങ്ങനെയാണ് എന്ന് നമ്മൾ കിട്ടിയ അറിവിനെ വെച്ചിട്ട് എന്ത് ചെയ്യും ജനറലൈസേഷൻ ചെയ്യും അപ്പോൾ നമ്മൾ ഈ സാമ്പിളിനെ വെച്ചുകൊണ്ട് നമ്മൾ കിട്ടി നമ്മൾ ഉണ്ടാക്കിയ ആ അറിവിനെ ഈ പഞ്ചായത്തിലെ മുഴുവനും പ്രശ്നം ഇങ്ങനെയാണ് എന്ന് ജനറലൈസേഷൻ ചെയ്യുന്നതാണ് ഈ ഘട്ടം എന്ന് പറയുന്നത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക ഇത് അവസാന ഘട്ടമാണ് നമ്മുടെ ഗവേഷണ കണ്ടെത്തലുകൾ നമ്മുടെ രീതികൾ നമ്മുടെ നിഗമനങ്ങൾ എന്നിവയൊക്കെ ഒരു ഗവേഷണ റിപ്പോർട്ടായിട്ട് എഴുതി വെക്കുക അതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക ഒരു പുസ്തകത്തിലാക്കി റിപ്പോർട്ടാക്കി എഴുതി വെക്കുക എന്നതാണ് അവസാന ഘട്ടം റിപ്പോർട്ട് സാധാരണയായി അക്കാദമിക് അല്ലെങ്കിൽ ശാസ്ത്ര സമൂഹമായി പങ്കിടുകയും അത് ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയോ കോൺഫറൻസുകളിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകളെ മുഴുവനും നമ്മുടെ പ്രോസസ്സുകളെയൊക്കെ മുഴുവനും രേഖയാക്കി വെക്കുന്നതാണ് ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ ഈ തീസിസ് എഴുതി എന്ന് നമ്മൾ പറയില്ലേ ആ തീസിൻ്റെ ആ തീസിസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും തീസിസിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടാണ് അവസാന സ്റ്റേജിലാണ് നമ്മളത് കൃത്യമായിട്ട് ചെയ്യുക അത് അപ്പോൾ അവസാന സ്റ്റേജിലാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഏതായാലും നമ്മുടെ ഗവേഷണം നടത്തുന്നതിന് ഈ പറഞ്ഞ ഘട്ടങ്ങൾ ഒരു ഘടനാപരമായ ചട്ടക്കൂട് നൽകുന്നുണ്ട് ഓരോ ഘട്ടവും ശരിയായി പിന്തുടരുന്നത് നല്ല ഗവേഷണം നടത്തുന്നതിന് വലിയ സഹായമായിരിക്കും അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഗവേഷണം ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഘട്ടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഘട്ടങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഗവേഷണം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗവേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോവുക ഏതായാലും ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട് പറയാം ഓക്കെ